ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അജയ് വിളയാനിക്കൽ. വെൽക്കം ടു മൈ ചാനൽ ലൈഫ് അപ്പ് കൺട്രി. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മാടായി പാറയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ്. മാടായി പാറ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലുള്ള ഒരു വലിയ പ്രദേശമാണ്. ഇതിൻ്റെ വിസ്തൃതിയെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ വിമാനത്താവളം, ഇപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ല. ആ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് വേണ്ടിയിട്ട് ആദ്യം സജസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥലം ഈ മാടായി പാറയാണ്. അപ്പോൾ അത്രയും വലുതാണ്. ഇത് എന്തുകൊണ്ട് ഇവിടുന്ന് മാറിപ്പോയി എന്ന് വെച്ചാൽ, ഇതിൻ്റെ ബയോ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് ഗവൺമെൻറ് തിരിച്ചറിയുകയും അത് സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ആ വിമാനത്താവള പ്രോജക്റ്റ് ഇവിടുന്ന് മാറിയിട്ട് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന പ്രദേശത്തുള്ള മൂർഖൻ പറമ്പിലേക്ക് അത് മാറുകയും ചെയ്തത്. അപ്പോൾ അത്രമാത്രം നമ്മുടെ മനുഷ്യൻ്റെ ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള ഒരു പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശമാണ് ഈ മാടായി പാറ. ഇതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ ജൂതന്മാരുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഒരു ജൂതക്കുളമുണ്ട്, വടുകുന്ത ശിവക്ഷേത്രമുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള മാടായി കാവ്, പല അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തർ വരുന്ന ഒരു മാടായി കാവ് ഇവിടെയുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് ഏഴിമല കാണാം. താഴത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും പഴയങ്ങാടി ടൗണ്, അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള പാളയം ഗ്രൗണ്ട്, മൂഷക രാജവംശം അവരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്, അവരുടെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഈ പാളയം ഗ്രൗണ്ട് തന്നെ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് അവരുടെ യുദ്ധസന്നാഹങ്ങൾക്ക് വേണ്ടി. ഇതെല്ലാം നമുക്ക് ഇന്ന് കാണാം. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് എൻജോയ്. ആദ്യം പറയാനുള്ളത്, ഈ മാടായി എന്ന് പറയുന്ന സ്ഥലം, അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരിനെ കുറിച്ച്, ആ പേരിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിക്കണം. ഈ മാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ഒരു പ്രദേശം എന്നാണ് ഈ ഭാഗത്തുള്ള മലയാള ഭാഷയിലെ ഒരു അർത്ഥം. അപ്പം ഇത് മാട് ആയി മാറിയ സ്ഥലമാണ് എന്ന് കരുതപ്പെടുന്നു. അതിനുള്ള ഭൂമിശാസ്ത്രപരമായ ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഇത്രയും ഉയർന്ന കടൽ നിരപ്പിൽ നിന്ന് ഇത്രയും ഉയർന്ന സ്ഥലമായിട്ട് പോലും ഇവിടെ മണ്ണിനടിയിൽ നിന്ന് ധാരാളം കടൽ ജീവികളുടെ ഫോസിൽസ് അത്തരം സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഒന്നുകിൽ ഇവിടം വരെ കടലുണ്ടായിരുന്നെന്നും പിന്നീട് ആ കടൽ പിൻവാങ്ങി ഇവിടെ ഈ കര രൂപപ്പെട്ടതാണ് എന്നൊരു വിശ്വാസം. രണ്ടാമത്, ഈ സുനാമി പോലെയുള്ള എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റിയിലൂടെ അല്ലെങ്കിൽ നാച്ചുറൽ ചേഞ്ചിലൂടെ കടലിൽ നിന്നുള്ള മണ്ണും മറ്റു സാധനങ്ങളെല്ലാം കൂടി വന്ന് അടിഞ്ഞ് ഇവിടെ കൂടിച്ചേർന്നു. കാരണം ഈ മലയുടെ മുകളിൽ അല്ലെങ്കിൽ ഈ പാറപ്രദേശത്ത് പോലും കുഴിച്ചു നോക്കുമ്പോൾ നമുക്ക് കടൽ ജീവികളുടെ അവശിഷ്ടങ്ങളാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ ഒരു അടിത്തറയിൽ നമുക്ക് അങ്ങനെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ മാടായി എന്നുള്ളതിന്. രണ്ടാമത് പറയുന്നത്, മുൻകാലങ്ങളിൽ ഇത്തരം പ്രദേശങ്ങൾ മാരാഹി എന്ന് പറയാറുണ്ടായിരുന്നു എന്നും, ആ മാരാഹിയിലെ രാ എന്ന അക്ഷരം മാറിയിട്ട് അത് ഡ ആയി മാറുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, അത് ഇന്ത്യൻ ലാംഗ്വേജസിലെ ഒത്തിരി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പല ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ പോലും പണ്ടത്തെ പേര് രാ എന്നാവുകയും പിന്നീട് അത് ഡായ, എക്സാമ്പിളായിട്ട് ഒറീസ, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചത് ഒറീസ എന്നാണ്, ആ വാക്ക് ഇപ്പോൾ ഒഡീസ അല്ലെങ്കിൽ ഒഡീഷ എന്നായി മാറിയിരിക്കുന്നു. അതുപോലത്തെ ഒരു ചേഞ്ച് ആവാൻ വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ചുറ്റുവട്ടം, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഇടപെടലുകൾ മനുഷ്യൻ്റെ ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് ഇത് എന്ന് പറയാം. ഇവിടെ പിന്നെ എന്താ പറയുക, വാട്ടർ പ്ലാന്റ്സ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യരെ സംരക്ഷിക്കേണ്ടതാണ് അത് ആക്ച്വലി. പക്ഷേ മനുഷ്യൻ പലപ്പോഴും അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. മാടായിപ്പാറയിലെ ആ മാടായിപ്പാറയെക്കുറിച്ചും അതിൻ്റെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവജാലങ്ങൾ മാത്രമല്ല ജൈവ വൈവിധ്യം എന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള മറ്റ് പ്ലാന്റ്സ്, ഇവിടെ ഉള്ള പുല്ലും ചെടികളും പുഷ്പങ്ങളും എല്ലാം അതിനകത്ത് വരുന്നതാണ്. വളരെ പാറപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരുപാട് തരം പക്ഷികൾ ഇവിടെയുണ്ട്. പിന്നെ ഒത്തിരി സസ്യജാലങ്ങൾ ഇവിടെയുണ്ട്. അതിൽ കൂടുതലായിട്ടും ഈ ഹൈഡ്രോഫൈറ്റ്സ്, അതായത് പിന്നെ ജലസസ്യങ്ങൾ എന്ന് പറയാം, അത്തരം കുറേ സസ്യങ്ങൾ ഇവിടെയുണ്ട്. ഹൈഡ്രോഫൈറ്റ്സ് ഒത്തിരി ഉണ്ട്. പിന്നെ ഇത് ചെങ്കൽ
പ്രദേശമാണ്. ഇവിടുത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ ലാട്രേറ്റ് സോയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് അവിടെ മാത്രം കാണുന്ന ജീവജാലങ്ങളും ധാരാളമായിട്ട് ഈ പ്രദേശത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. പിന്നെ ഈ പ്രാണികളെയൊക്കെ ഭക്ഷിക്കുന്ന ചില ചെടികളെക്കുറിച്ച് നമുക്കറിയാം. പ്രാണി ഭോജിയായിട്ടുള്ള ചെടികൾ, അതിന് ഇൻസെക്ടിവോറസ് എന്ന് പറയും. അത്തരം കാര്യങ്ങൾ, അത്തരം ചെടികൾ, ആ ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പ്ലാന്റുകൾ വരെ ഇവിടെ ഉണ്ട്. അത്തരം അതൊക്കെ വളരെയധികം എൻഡേഞ്ചർഡ് സ്പീഷീസ് ആണ് ഈ ഇൻസെക്ടിവോറസ് ഒക്കെ. പിന്നീട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, റൊട്ടാല മലബാറിക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, മലബാറിക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് മലബാർ ഏരിയയിൽ നിന്ന് കണ്ടെത്തിയ സാധനങ്ങൾക്കാണ് അങ്ങനെ പറയാം. റൊട്ടാല മലബാറിക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, അത് ലോകത്ത് ആദ്യമായിട്ട് അത് കണ്ടുപിടിച്ചത് ഈ മാടായിപ്പാറയിലാണെന്നാണ് അറിയാൻ കിട്ടിയത്. മാടായിപ്പാറയിലുള്ള ഒരു വലിയ വിശാലമായ കുളമാണ് നമ്മൾ കാണുന്നത്. ഇത് ഏകദേശം ഒരു അര ഏക്കറോളം സ്ഥലം വിസ്തീർണത്തിൽ കിടക്കുന്ന ഒരു കുളമാണ്. ഇത് നാച്ചുറലായിട്ട് ഇവിടെ ഉള്ളതാണ്, ആരും നിർമ്മിച്ചതല്ല. പാറയുടെ മുകളിലുള്ള ഒരു വലിയ കുളമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 12 മാസവും ഇവിടെ വെള്ളമുണ്ട്. മഴക്കാലത്ത് മാത്രമല്ല, ഏത് വേനലിലും ഒരിക്കലും ഉറവ് പറ്റാത്ത ഒരു കുളമാണ് ഇത്. ഇതിന് ഈ കുളത്തിൻ്റെ തീരത്ത് തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. ഇത് വടുകുന്ത ശിവക്ഷേത്രം എന്നാണ് പറയുന്നത്. വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രമാണ്. ഇപ്പോൾ അതിൻ്റെ കുറേ നവീകരണ പ്രവർത്തികളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ആ പൗരാണികമായ രൂപത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർ ചുറ്റുമതിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളീ കാണുന്ന സ്ഥലത്താണ് പൂരംകുളി എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. ഈ വടുകുന്ത ക്ഷേത്രത്തിലെ ദേവൻ്റെ തിടമ്പ് ഈ കാണുന്ന കുളത്തിൽ കൊണ്ടുവന്നിട്ട് നീരാടുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഹിന്ദുമത വിശ്വാസികളെല്ലാവരും ഇവിടെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ നമ്മുടെ പുരാതന സംസ്കൃതിയെ, കേരളത്തിൻ്റെ പുരാതന സംസ്കൃതിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗ്രാമചന്ത ഇവിടെ ഉണ്ടാവാറുണ്ട്. ആയിരക്കണക്കിന് ചെറിയ ചെറിയ സ്റ്റാളുകളിൽ ഗ്രാമീണമായ ഉൽപ്പന്നങ്ങൾ, അവർ തന്നെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. അതായത് ഈ മറ്റേ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മുറം, പിന്നെ ചൂല്, പുല്ലുകൊണ്ടുണ്ടാക്കിയ നീളം കുറഞ്ഞ ഒരു പ്രത്യേകതരം ചൂല്, ആ ചൂല് ഹിന്ദു വീടുകളിലെ പിന്നെ അവരുടെ പൂജാമുറിയെ അടിച്ചു വാരി വൃത്തിയാക്കാനൊക്കെ അത്തരം ചൂലുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കത്തി, തൂമ്പ, കോടാലി, ഇത്തരം ഉപകരണങ്ങളെല്ലാം ഈ സ്ഥലത്ത് വളരെ വില കുറവിൽ ആ സമയത്ത് ആളുകൾക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ്. അവിടെ ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു പക്ഷിയുണ്ട്, അത് ഈ പാറയുടെ മേലെ, ഈ ചെങ്കൽ പാറയുടെ മുകളിൽ തന്നെ മുട്ടയിട്ടിട്ട് പ്രജനനം നടത്തുന്ന ഒരു പക്ഷിയാണ്. ഈ നാട്ടിൽ അതിന് പറയുന്നത് ഇറ്റിറ്റ് പുള്ളെന്നാണ്. അതിൻ്റെ സൗണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, ആ പക്ഷിയുടെ ശബ്ദം, ആ ശബ്ദം തന്നെയാണ് അതിൻ്റെ പേരും. ഇറ്റിറ്റിറ്റിറ്റ് എന്നുള്ള ഒരു ശബ്ദമാണ്, അത് തന്നെയാണ് ആ പക്ഷിയുടെ പേരും. ഇറ്റിറ്റ് പുള്ള് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ മനോഹരമായ മാടായിപ്പാറ കാണുമ്പോൾ മറ്റൊരു ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇവിടെ അടുത്ത കാലത്ത് വരെ ഒരു ഫാക്ടറി പ്രവർത്തിച്ചിരുന്നു. അത് ഒരുപാട് പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു, ഒരു മൈനിങ് ഫാക്ടറി ആയിരുന്നു. ചൈനാക്ലേ ഫാക്ടറി എന്നാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെയും ഈ പാറയുടെ ഘടനയും ഒക്കെ ബാധിക്കുന്നത് തിരിച്ചറിഞ്ഞ ഇവിടുത്തെ പരിസരവാസികൾ അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നയിക്കുകയും വളരെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് ആ ഫാക്ടറി ഇപ്പോൾ അടച്ചുപൂട്ടി. അപ്പോൾ അന്നത്തെ ആ സമരത്തിൽ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയായ മേധാ പട്കർ വരെ പങ്കെടുത്ത സമരമാണ്. അപ്പോൾ അന്ന് എൻ്റെ കോളേജ് കാലത്തായിരുന്നു. അപ്പോൾ ഞാനും ഒക്കെ അതിൽ വന്നിട്ട് ആ സമരത്തിൽ ഈ പാറയുടെ പുറത്ത് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു. മാടായി കാവ് അല്ലെങ്കിൽ മാടായി കാവ് തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന മാടായി കാവിൻ്റെ മുന്നിലാണുള്ളത്. ഇത് നിങ്ങൾക്ക് ആ ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, അതിൽ മലയാളത്തിലും കന്നഡയിലും ഇംഗ്ലീഷിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കർണാടകയിൽ നിന്നുള്ള ധാരാളം ഭക്തർ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ കാവിൻ്റെ പ്രത്യേകത, ഇത് കാവാണ്. ഉത്തര കേരളത്തിലെ കാവുകൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ഏറ്റവും ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് കാവ്. ധാരാളം മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെയുള്ള ഭാഗങ്ങളാണ് ഈ അമ്പലത്തിൻ്റെ, ഈ കാവിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ആയിട്ടുള്ളത്. അത് ഇവിടെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് അവർ ഈ കാവ്. ഒരുപാട് ഭക്തർ വരുന്നതാണ്. വളരെ പ്രസിദ്ധമായ ഒരു കണ്ണൂർ ജില്ലയിലുള്ള ഏറ്റവും പ്രസിദ്ധമായ അമ്പലങ്ങളിൽ ഒന്നാണ് ഈ തിരുവർക്കാട്ട് കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മത്സ്യമാംസാദികളൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രസാദത്തിൻ്റെ കൂടെ ഇത്തരം കാര്യങ്ങളും കൂടി തരുന്ന ഒരു അമ്പലമാണിത്. ഇത്തരത്തിലുള്ളത് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് മന്നംപുറത്ത് കാവ് എന്ന് പറയുന്ന ഒരു കാവുണ്ട്. അവിടെയും ഇതേ രീതിയിലുള്ള ആരാധനാക്രമങ്ങളാണ്. കോഴിക്കോട്, നമ്മുടെ തൊട്ടപ്പുറത്തെ ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ, കൊല്ലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൊല്ലത്ത് പിഷാരിക്കാവുണ്ട്. അവിടെയും ഈ സെയിം ആരാധനാക്രമമാണ് നടത്തുന്നത്.
ഫ്രണ്ട്സ്, അപ്പോ ചരിത്രം ഉണർന്നിരിക്കുന്ന മാടായിപ്പാറയിലെ കാഴ്ചകൾ അവസാനിക്കുന്നേയില്ല. നമുക്ക് ഇതിന്റെ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ആരും മറക്കാൻ പാടില്ല. ആ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ദെൻ.